എല്ലാവർക്കും നമസ്കാരം പപ്പായ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഡയറി ഫാം മേഖലയിൽ പശു വളർത്തൽ മേഖലയിൽ കാൽസ്യത്തിന്റെ ആവശ്യം എന്താണ് കാൽസ്യം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ് ഇതിന്റെ ആവശ്യം എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ ശങ്കരപുരം മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ സുഭാഷ് സാറാണ് അപ്പോൾ സുഭാഷ് സാർ കാൽസ്യത്തെക്കുറിച്ചും കാൽസ്യം ഫീഡ് സപ്ലിമെൻറ്റുകൾ ഡയറി ഫാമിൻ്റെ ആവശ്യകത എന്താണ് ഇതിൽ കൊടുത്താലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ സുഭാഷ് വെറ്റിനറി സർജൻ ശങ്കരപുരം ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കറവ പശുക്കളിലെ കാൽസ്യക്കുറവിനെ പറ്റിയാണ് പൊതുവെ കർഷകർക്ക് ചില ധാരണകളുണ്ട് കറവ പശുക്കൾ എന്നും കാൽസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഏത് സമയത്ത് കാൽസ്യം കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയില്ലായ്മ കണ്ട് വരാറുണ്ട് പ്രധാനമായിട്ടും കടിഞ്ഞൂൽ പശുവിന് കാൽസ്യക്കുറവ് വരാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ആ സമയത്ത് കാൽസ്യം അഡ്മിനിസ്ട്രേഷൻ അത്ര നിർബന്ധമല്ല എന്നാൽ ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിൽ കറവ തുടങ്ങുന്ന സമയമാകുമ്പോൾ പശുക്കൾക്ക് കാൽസ്യക്കുറവ് കണ്ടിട്ടുണ്ട് നമ്മൾ പാലുൽപാദനം ഇല്ലാത്ത സമയത്ത് കാൽസ്യം കഴിയുന്നതും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രസവം അടുക്കുന്ന 15 ദിവസങ്ങളിൽ കാമ്പിൽ പാല് നിറഞ്ഞു തുടങ്ങുന്ന അവസരത്ത് വീണ്ടും കാൽസ്യം തെറാപ്പി ചെയ്യാവുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് കാൽസ്യം സാധാരണഗതിയിൽ 80 മുതൽ 140 രൂപ വരെ വിലയുള്ളതായിരുന്നു കറവയില്ലാത്തപ്പോൾ നമ്മൾ ഗർഭിണി പശുക്കൾക്ക് നൽകുമ്പോൾ പാലുൽപാദനം കൂടുന്നതിനുള്ള കാൽസ്യം ഒഴിവാക്കാം കൂടുതൽ കാൽസ്യം മാത്രമുള്ള മരുന്നുകളാണ് നൽകുന്നത് അതിൻ്റെ ഡോസ് 50 മുതൽ 100 മില്ലി വരെ 2 നേരമായിട്ട് നൽകുന്നതായിരിക്കും ഉത്തമം കറവ കൂടുതലുള്ള സമയത്ത് ഈ 100 മില്ലി എന്ന കണക്ക് 150 മില്ലി വരെ ആവാം ചില മരുന്നുകൾ കൂടുതൽ കോൺസെൻട്രേഷനുള്ള മരുന്നുകൾ 30 മില്ലി മുതൽ 60 മില്ലി വരെയാണ് നൽകേണ്ടത് ഏറ്റവും കൂടുതൽ പാലുൽപാദനം ലഭിക്കുന്ന സമയം 1.5 മാസം കണക്കിലാണ് സാധാരണ കാണുന്നത് ആ സമയത്ത് കാൽസ്യം കൂടുതൽ നൽകണം 2 നേരം നൽകുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന സാഹചര്യം പശുക്കൾക്ക് കാൽസ്യക്കുറവ് വരുമ്പോൾ പൊതുവിൽ കാണുന്ന ലക്ഷണങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മടി വരിക എണീറ്റാൽ അധിക നേരം നിൽക്കുക അല്ലെങ്കിൽ അധിക നേരം കിടക്കുക ഈ 2 ലക്ഷണങ്ങളും കാൽസ്യക്കുറവിൻ്റെ ലക്ഷണമാവാം തീറ്റ അയവെട്ടി ചവയ്ക്കുമ്പോൾ വായിൽ നിന്നും പത പോലുള്ള പദാർത്ഥം വരിക അയവെട്ടുന്ന സമയം കുറയുക കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പുല്ല് അതുപോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് വിമുഖത കാണിക്കുകയാണ് ഇവയാണ് സാധാരണഗതിയിൽ കാൽസ്യക്കുറവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പാലുൽപാദനത്തിൽ കുറവ് കണ്ടേക്കാം ഈ ലക്ഷണങ്ങളുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു കാൽസ്യം അതിന് നൽകേണ്ടതാണ് ഗർഭിണിയായിരിക്കുമ്പോൾ കാൽസ്യം നൽകുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം 6 മുതൽ 7 മാസം വരെ ചിനയുള്ള സമയത്ത് പശുവിന് ഉൽപ്പാദനവും കുട്ടിക്കുള്ള വളർച്ചയ്ക്കും ഉള്ള കാൽസ്യം നൽകേണ്ടി വരും എന്നാൽ 7 മാസത്തിന് ശേഷം കറവ നിർത്തുമ്പോൾ കാൽസ്യം നൽകുന്നത് ആശാസ്യമല്ല ആ സമയത്ത് കാൽസ്യം നിർത്തിയിട്ട് അതിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങൾ മൂലം കാൽസ്യം ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സമയം നമ്മൾ അനുവദിക്കണം പിന്നീട് നൽകേണ്ടത് 8.5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ കാമ്പിൽ പാല് ഊറി വരുന്നത് തുടങ്ങുമ്പോൾ നമ്മൾ 1 നേരം നൽകേണ്ടതാണ് പ്രസവിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് 2 നേരവും സാധാരണ രീതിയിലുള്ള കാൽസ്യം അളവ് തന്നെ നൽകേണ്ടതാണ് കറവ പശുവിന് നൽകുന്ന അളവ് തന്നെ നൽകണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കാൽസ്യക്കുറവെന്ന പ്രശ്നം പരിഹരിക്കാൻ ഫാമുകളിൽ സാധിക്കും ഡയറി ഫാമിംഗിൽ കാൽസ്യത്തിൻ്റെ ആവശ്യകത എന്താണെന്നും അത് ഏതൊക്കെ സമയങ്ങളിലാണ് ഉപയോഗിക്കേണ്ടതെന്നും ഉപയോഗിക്കേണ്ട രീതികൾ എന്തൊക്കെയാണെന്നും എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളോട് ഡോക്ടർ സുഭാഷ് സാർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് അനുസരിച്ച് കാൽസ്യം ഫീഡ് സപ്ലിമെൻറ്റുകൾ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം